രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ സി പി ഐയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും കടുംപിടുത്തത്തിന് വഴങ്ങുന്നു സി പി ഐ. ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കേണ്ട പ്രശ്നം, നിശ്ചയിക്കേണ്ട പ്രശ്നം മുന്നണിയുടെ മുമ്പാകെ വന്നു. ഇന്നിപ്പോൾ 10 ഇടതുപക്ഷ മുന്നണിക്കതൊരു വലിയ ദൈർഘ്യമൊന്നുമല്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഒരു ടീമായി പ്രവർത്തിക്കുകയാണ്. എല്ലാ ഘടക പാർട്ടികളും വളരെ നല്ല നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനർഹമായി ചർച്ച നടത്തി നീട്ടിക്കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളൊന്നും മുന്നണിക്കകത്ത് സാധാരണ ഉണ്ടാകാറില്ല. നല്ല ഐക്യത്തോടും നല്ല കെട്ടുറപ്പോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം, കേരളത്തിൽ 3 ഒഴിവുകളാണ് വരുന്നത് രാജ്യസഭയിലേക്ക്. ആ 3 ഒഴിവുകൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്തു നോക്കിയാൽ 2 രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശം, വോട്ട് എൽ ഡി എഫിനുണ്ട്. അപ്പോൾ 2 പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത്. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ 2 സീറ്റുകളിലേക്ക്, ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം, അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ 1 സീറ്റ് സി പി ഐക്ക്, 2 സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. ഈ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 സീറ്റിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും, അതിനുള്ള നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ്. അതിനുതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. സി പി എമ്മിന് ഒറ്റക്ക് തന്നെ 1 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ 2 പാർട്ടികൾക്ക് ഈ 2 സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി ചെയ്തിട്ടുള്ളത്, മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. ഇതാണ് യോഗത്തിൻ്റെ തീരുമാനം. അതാണ് സി പി ഐ എം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണത്. ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് സി പി എം. ആ സി പി എം അതിൻ്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചത്. ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി യു ഡി എഫിലേക്ക് പോകേണ്ട ഗതികേടിലുള്ള പാർട്ടിയുണ്ടോ? ഇതിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച്
ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഈ മുന്നണിയുടെ ഭാഗമായവരാണ്. മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടകപ്പാർട്ടികൾക്കില്ല. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താല്പര്യമാണ്, കേരളത്തിൻ്റെ താല്പര്യമാണ്. ചെറിയ പാർട്ടികളോ വലിയ പാർട്ടികളോ എന്നൊന്നുമില്ലാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ കേട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. എല്ലാ പാർട്ടികളും, കാരണം അവരുടെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ പാർട്ടികളിലും ഇത്തരം അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും, ആവശ്യങ്ങൾ ഉന്നയിക്കും, എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. എല്ലാ മുന്നണിയിലെ ഘടക പാർട്ടികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് നിലപാട് സ്വീകരിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ഐക്യകണ്ഠേനയാണ് എല്ലാവരും കൈയടിച്ച് തീരുമാനം അംഗീകരിക്കുകയും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതാണ് CPIM. ഇവിടെ സാധ്യതകളെ കുറിച്ചല്ല, മുന്നണിയുടെ രാഷ്ട്രീയം ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുക, അവരെ എല്ലാം ബഹുമാനിക്കുക, അവരുടെ എല്ലാ താല്പര്യങ്ങൾ പരിഗണിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം മുന്നണി സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പല കാരണങ്ങളാൽ ലോക്സഭയിലൊക്കെ രാജ്യസഭയിലൊക്കെ ജയിച്ചു വരാമല്ലോ, ഇനിയും ഉണ്ടല്ലോ, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും വരാമല്ലോ. നാം മനസ്സിലാക്കേണ്ട ഇതിലുള്ള പാർട്ടികൾ RJD ആയാലും പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച NCP ആയാലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വന്നിട്ടുള്ള പാർട്ടികളല്ല. ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും. അതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊന്നും ഒരു ഗൗരവമുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM ഈ ഇന്നത്തെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത തീരുമാനമൊന്നുമല്ല. ഇടതുപക്ഷ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമായി, ഇടതുപക്ഷ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് CPM ഉയർന്ന് ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമാണ് ഇത്തരമൊരു തീരുമാനം. ഓരോ പാർട്ടികളും അവരവരുടെ ഒബ്സർവേഷൻ, അവരവരുടെ പരിശോധന, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ പാർട്ടികളും അവലോകനം ചെയ്തതിന് ശേഷം പൊതുവായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പൊതുവായി ഒരു അവലോകനം ചെയ്യും, നടത്തും. അത് നമ്മൾ ഇതിൽ ഓരോ പാർട്ടികളും ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവലോകനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വരൂപിക്കും, ആ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഒരു ഘടക പാർട്ടിയുടെ മേലെയും ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ചെയ്യുന്ന പാർട്ടിയല്ല. ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കലാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഇടതുപക്ഷ മുന്നണി ഒരു തീരുമാനമെടുത്ത് ഉടനടിയത് മറ്റ് ചെറിയ പാർട്ടികളെ മേലെ അടിച്ചേൽപ്പിക്കുക, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലിയല്ല, മറ്റ് ചില മുന്നണികളുടെ ശൈലിയായിരിക്കും. അതുകൊണ്ടാണല്ലോ UDF ലീഗൊക്കെ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് ഇടതുപക്ഷ മുന്നണിയുടെ ശൈലിയല്ല. അല്ല, ഈ രണ്ട് പാർട്ടികൾ മാത്രമല്ല, മറ്റ് മുന്നണികളിലെ പാർട്ടികളുണ്ട്. ഓരോ പാർട്ടികൾക്കും രാജ്യസഭയിലും ലോകസഭയിലും നിയമസഭയിലും ഒക്കെ അംഗബലമുണ്ടാക്കുക, പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ അംഗബലമുണ്ടാക്കുക, അതുവഴി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, അതുവഴി ബഹുജനശക്തി സമാഹരിക്കുക. ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഓരോ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ രണ്ട് സീറ്റേ ഉള്ളൂ. ആ രണ്ട് സീറ്റ് ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടേണ്ടതാണ്. സി പി ഐ ദേശീയ പാർട്ടിയാണ്, അതുപോലെയുള്ള പാർട്ടികളൊക്കെ ഉണ്ട്, മറ്റ് ദേശീയ പാർട്ടികളുണ്ട്, സംസ്ഥാന പാർട്ടികളുണ്ട്. അങ്ങനെ ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിയോ ഒന്നും നോക്കാതെ പൊതുവായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കേരള കോൺഗ്രസ് ഇവിടെയുള്ള നല്ലൊരു ജനാധിപത്യ പാർട്ടിയാണ്. അവർ നല്ല നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുന്നണിയുടെ ഒരു കരുത്തും ശക്തിയുമാണ്. അവർ മധ്യ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളൊരു കക്ഷിയാണ്. അങ്ങനെയുള്ളൊരു കക്ഷി ന്യായമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഒരു സീറ്റ് നൽകേണ്ടതാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അവർ കൊടുക്കുന്നു ആയില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കണ്ടാൽ പോലും. ശരി, കാണാം. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളും സി പി ഐ എം ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ഒരു സീറ്റിൽ സി പി ഐയും മറ്റൊരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മുമായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി വരും. ഈ സവിശേഷമായ തീരുമാനമെടുത്തത് മുന്നണിയെ സുഗമമായി മുന്നോട്ട് നയിക്കാനെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിശദീകരിക്കുന്നത്. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ സി പി ഐയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും കടുംപിടുത്തത്തിന് സമ്മർദ്ദത്തിന് വഴങ്ങുന്നു സി പി ഐ എം. എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകളും സി പി ഐ എം ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ ഇരു പാർട്ടികളും പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ മുന്നണി വിടാനുള്ള നീക്കം പോലും നടത്തുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അതിനിടയിൽ അനുനയിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായ ഒരു വലിയ വിട്ടുവീഴ്ചയിലേക്കാണല്ലോ സി പി ഐ എം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അത് ഏത് പശ്ചാത്തലത്തിൽ നേതൃത്വം അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഒപ്പം തന്നെ സി പി ഐയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പരാതിക്ക് പരിഹാരമാകുന്നുണ്ടെങ്കിലും ആർ ജെ ഡിയുടെ പരാതി അവിടെ അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഷഫീ. റജിത്ത്, അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് സി പി ഐ എം ഉയർന്ന നിലയിൽ ചിന്തിച്ചു, അതുകൊണ്ട് ഇക്കാര്യത്തിനൊരു വിട്ടുവീഴ്ച എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ ഉഭയകക്ഷി ചർച്ചയിലടക്കം വലിയ തരത്തിലുള്ള സമ്മർദ്ദവും ആവശ്യപ്പെടലും അത് സി പി ഐയുടെ ഭാഗത്തു നിന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സി പി ഐ എം കേരള കോൺഗ്രസും വലിയ പ്രഷർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ഉയർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒടുവിൽ ഈ യോഗത്തിൽ, എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഈ സീറ്റ് വിട്ടു നൽകുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതാ. അതിൽ കാരണമായത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടി. സ്വാഭാവികമായും അത് ഘടകകക്ഷികൾക്ക് അടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും. അത് സി പി ഐ എം മുന്നിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാകട്ടെ, വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവിടെ ശക്തി കേന്ദ്രങ്ങളായി തുടരുന്ന ഈ ഘടകകക്ഷികൾ വളരെ നിർണായകമാകും. അവിടെ അടക്കം ഇടതുമുന്നണിയെ സംബന്ധിച്ച ഒരു മൂവിന് ഏതെങ്കിലും തരത്തിൽ ഈ ഘടകകക്ഷികളെ, ഈ പാർട്ടികളെ പിണക്കിയാലാകില്ല എന്നുള്ള വിലയിരുത്തൽ സി പി എമ്മിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അല്പസമയം മുൻപ് ഇ പി ജയരാജൻ പറഞ്ഞത് മധ്യ കേരളത്തിൽ വലിയ ശക്തിയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം മധ്യകേരളം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കത്തിലേക്ക് സി പി എം കടന്നിരിക്കുന്നു. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് സി പി എം കടന്നുകൊണ്ടാണ് രണ്ട് സീറ്റുകളിലൊന്ന് സി പി ഐക്കും ഒരെണ്ണം കേരള കോൺഗ്രസ് എമ്മിനും നൽകേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏതായാലും ആർ ജെ ഡിക്ക് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ട്. അവർ നേരത്തെ അക്കാര്യത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതുവരെയും നേതാക്കൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഈ മുന്നണി തീരുമാനത്തിന് ശേഷം പ്രതികരണത്തിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷേ ആർ ജെ ഡി അവരുടെ പ്രതികരണം അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അതേസമയം എൻ സി പി യെ സംബന്ധിച്ച് എൻ സി പി ഇക്കാര്യത്തിൽ മറ്റ് സ്ഥാനങ്ങളിൽ ഒരു പക്ഷേ തൃപ്തിപ്പെട്ടേക്കാം. പക്ഷേ ആർ ജെ ഡി അങ്ങനെ ആകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ, അങ്ങനെയുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വൻ വഴിത്തിരിവ്. താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും തന്നെ ആരും മർദ്ദിച്ചിട്ടില്ല എന്നും പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. സമൂഹ മാധ്യമത്തിലൂടെയാണ് പെൺകുട്ടി മൊഴിമാറ്റി പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവ് രാഹുൽ പി ഗോപാൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു നേരത്തെ ഉയർന്ന പരാതി. കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും
മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിൽ എനിക്ക് കുറേയധികം നുണകൾ പറയേണ്ടി വന്നു. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പെൺകുട്ടി മൊഴിമാറ്റിയത് ഭീഷണിയെ തുടർന്നാണെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ജോലിക്കായി തിരുവനന്തപുരത്ത് പോയ പെൺകുട്ടി ഇതുവരെ ഓഫീസിലെത്തിയിട്ടില്ല എന്ന് പിതാവ് ഹരിദാസ് പറഞ്ഞു. പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിനെ സമീപിക്കും. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് സാധുതയില്ല എന്ന് അന്വേഷണ സംഘം. മർദ്ദനമേറ്റതിന് തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇതൊരു വലിയ വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. ഇപ്പോഴീ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ട്, മൊഴിമാറ്റി പറയുന്നത് എന്തുകൊണ്ട്, ഒപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്, അവർ പ്രതികരിക്കുന്നത് എന്താണ്? പോലീസിൻ്റെ സമീപനവും പ്രധാനമായിരിക്കുമല്ലോ ശ്യാം. ിൽ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. പക്ഷെ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലുകളൊന്നും നിയമസാധുത ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ഈ പെൺകുട്ടി മൊഴിമാറ്റി പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസിന് പോലും മുൻപ് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് 164 മൊഴി ഈ പെൺകുട്ടിയുടെ രേഖപ്പെടുത്തിയത്. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ശരീരത്തിലുണ്ടായിരുന്ന പരിക്കുകൾ മർദ്ദനമേറ്റതാണെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയത് ഡോക്ടർമാരാണ്. ആ മൊഴിയുടെ ആ സാക്ഷ്യപ്പെടുത്തലിന്റെ സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ ഇതേ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ഈ മുറിവുകളെ കുറിച്ചുൾപ്പെടെ പെൺകുട്ടി മജിസ്ട്രേറ്റിന്റെ സ്വമേധയാൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മൊഴികളൊക്കെ അന്വേഷണ സംഘത്തിന്റെ കൈവശവും തെളിവുകളും ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് അറിയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത്. വീട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പെൺകുട്ടിയെ കുറിച്ച് വിവരമില്ല. ജോലി സ്ഥലത്ത് തിരുവനന്തപുരത്തേക്ക് പോയതാണ്. പക്ഷേ ഒരാഴ്ചയായി വിവരമില്ല, ജോലി സ്ഥലത്ത് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് എന്നുള്ളത് വീട്ടുകാരും പറയുന്നുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ മൊഴിമാറ്റൽ അന്വേഷണ സംഘത്തെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. റിജിത്ത്, ശരി, ശ്യാം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് ഓഫീസിൽ വിളിച്ചപ്പോഴാണ് തിങ്കളാഴ്ച മുതൽ ഓഫീസിൽ വന്നിട്ടില്ല, ഇവിടെ എവിടെയാണെന്നൊരു പിടിയില്ല, ഒന്നില്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഈ രാഹുലിന്റെ ആളുകള് ഭീഷണിപ്പെടുത്തി ഇവിടെ കൂടി ഇത് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട്. ഇപ്പൊ പോലീസിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോയിരുന്നു ആമിസിംഗ് ആയിട്ട്. ഇപ്പോൾ കിട്ടിയതിന് സമയം പൂർത്തിയാവുകയാണ്.